സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇസ്രായേലിന്റെ സൗന്ദര്യവും ആനന്ദവും ആവാഹിച്ചു നിൽക്കുന്ന സാവൂളിനെ നാം ഇന്നലെ കണ്ടു. അഭികാമ്യമായവ, വിലപ്പെട്ടവ, ഹെംഡ 1 സാമുവൽ 9:20. താൻ നിയോഗിച്ച രാജാവിന്റെ പ്രാർത്ഥനകൾ എങ്ങനെ നാഥൻ കേൾക്കുന്നുവെന്നും അവന് അഭികാമ്യമായ സുന്ദരമായ അനുഗ്രഹങ്ങൾ നൽകുന്നുവെന്നും ഇന്നലെ സങ്കീർത്തനം 21:2 നമ്മോട് പറയുകയും ചെയ്തു. ഇന്ന് ഏഷ്യ 62:1 മുതൽ, അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് തന്റെ ജനത്തെ തിരിച്ചുകൊണ്ടുവരുവോളം നാഥൻ അടങ്ങിയിരിക്കുകയില്ല എന്ന് പറയുകയാണ്. തിരിച്ചു വരുമ്പോൾ തന്റെ ജനത്തെ എതിരേൽക്കാൻ വില കൂടിയതും അഭികാമ്യവുമായ സമ്മാനങ്ങൾ അവന്റെ കൈവശവുമുണ്ട്. പരിത്യക്തയും നിരാലംബയും എന്ന് വിളിക്കപ്പെടുന്ന തന്റെ ജനം ഇന്നിതാ നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങുകയാണ്, വിവാഹിതയെ പോലെ. കർത്താവ് അവളെ തന്റെ വിവാഹവേദിയിലേക്ക് ആനയിക്കുന്നു. കർത്താവ് തന്നെയാണ് അവളുടെ ഭർത്താവ് എന്ന് നാം മറക്കരുത്. ഇന്ന് സുവിശേഷം യോഹന്നാൻ 2:1 മുതൽ 11 വരെ കാനായിലെ കല്യാണ വിരുന്നിലേക്ക് നാം വരുമ്പോൾ അത് വെറുമൊരു കല്യാണ വിരുന്നല്ല, നാഥന്റെ ഈ അടയാളമാണെന്ന് കൂടി നാം ഓർക്കണം. അത് ദൈവം ഒരുക്കുന്ന വിവാഹ വിരുന്നിന്റെ അടയാളമാണ്. ഏഷ്യ 62-ൽ നാം കണ്ട ആ വിവാഹവേള തന്നെ. തനിക്ക് ബദലായി തന്റെ ജനം പിടിച്ചു മേടിച്ച അവരുടെ രാജാക്കന്മാർ തന്നെയാണ് അവരെ ഒടുക്കം അടിമത്തത്തിലേക്ക് തള്ളിവിട്ടത് എന്ന സത്യം ദൈവത്തിന് ഒരു തടസ്സമാകുന്നില്ല. അവൻ തന്റെ ജനത്തിന്റെ ആ വീഴ്ച ഗമനിക്കാതെ അവരെ വീണ്ടെടുക്കുകയാണ്. അവർക്ക് ഇനിമേൽ അവനല്ലാതെ വേറൊരു രാജാവില്ല. ഇന്ന് സങ്കീർത്തനം 96 അതുകൊണ്ട് തന്നെയാണ് പാടുന്നത്, ലോകം മുഴുവൻ വിളംബരം ചെയ്യാൻ കർത്താവ് രാജാവായി വാഴുന്നുവെന്ന്. അപ്പോസ്തല പ്രവർത്തനം 2:36 അത് ദൈവത്തിന്റെ അഭിഷിക്തനായ ക്രിസ്തുവായ യേശുവിനെ കുറിച്ചുള്ള പ്രഘോഷണമായി ലോകം മുഴുവൻ മുഴങ്ങുന്നുണ്ട്. ഇന്നലെ നാം കണ്ട സാവൂളും അഭിഷിക്തനായിരുന്നു. അവന്റെ അഭിഷേകം അവൻ തട്ടിക്കളയുന്നതുവരെ. സങ്കീർത്തനം 96 അതൊരു നവ്യഗാനമാണ്. കുഞ്ഞാടിന്റെ സ്നേഹിതർ പാടുന്ന ഒരു വിജയഗീതമാണത്. വെളിപാട് 5:9, മരണത്തെ ജയിച്ച് ഉയർപ്പെന്ന വിജയത്തിലേക്ക് വന്ന കുഞ്ഞാട്, അവനാണ് യഥാർത്ഥ രാജാവ്, ഉയർപ്പിലാണ് അവൻ മഹത്വത്തിൽ ആരൂഢനായത്. ഇന്ന് സങ്കീർത്തനം 96 പറയുകയാണ്. ഇന്നലെ സങ്കീർത്തനം 21-ൽ നാം അത് കണ്ടിരുന്നു, ഉയർപ്പിലൂടെ നിത്യജീവൻ പ്രാപിക്കാനുള്ള അഭിവാഞ്ച. ഇന്ന് യോഹന്നാൻ 2-ലേക്ക് നാം വരുമ്പോഴും ഉയർപ്പിന്റെ കിരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനാകും. തൊട്ടുമുന്നേ യോഹന്നാൻ 1:29, 35, 43 എന്നീ വാക്യങ്ങളിലെ അടുത്ത ദിവസം എന്ന പരാമർശം ശ്രദ്ധിച്ചാൽ, കർത്താവിന്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷമാണ് കാനായിലെ ആ കല്യാണ വിരുന്ന് വരുന്നത്. അതൊരു കാലഗണനയല്ല, ദൈവിക സമയത്തിന്റെ ഗണനയാണ്. ജ്ഞാനസ്നാനത്തിൽ നാം നാഥനോടൊപ്പം മരിച്ചുയർക്കുന്നതിൻ്റെ ദൈവിക പാഠം, അതായത് ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരുടെ വിവാഹ വിരുന്നിൻ്റെ അടയാളമാണ് കാനായിൽ അരങ്ങേറുന്നത്. കുഞ്ഞാടിൻ്റെ ഈ വിവാഹ വിരുന്നിലെ പുതുഗീതമാണ് ഇന്ന് സങ്കീർത്തനം 96 ആലപിക്കുന്നതും. അവിടെ വീഞ്ഞു തീരുമ്പോൾ കർത്താവിൻ്റെ അമ്മ അവനോട് ആ ആവശ്യം ഉണർത്തുകയാണ്. മറിയം പ്രാർത്ഥിക്കുന്ന സഭയുടെ അടയാളമാണ്. തൻ്റെ കുഞ്ഞുങ്ങളുടെ കുറവുകൾ അവൾ നാഥൻ്റെ അടുത്ത് ഉണർത്തുന്നുണ്ട്. അപ്പോൾ നാഥൻ നൽകുന്ന ഉത്തരം പരുഷമാണെന്ന് ചിലർ പറയാറുണ്ട്. കാര്യം മനസ്സിലാക്കാതെ പറയുന്നതാണത്. എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ചാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനാകും എന്നൊരർത്ഥവുമുണ്ട്. മറിയത്തെ ക്രിസ്തുനാഥൻ ചേർത്ത് പിടിച്ച് ഇത് ചോദിക്കുന്നതായി ഒന്ന് ഓർത്തു നോക്കൂ. ഇങ്ങനെ തന്നെ സഭയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാഥൻ ചോദിക്കുകയാണ്, ഈയൊരു കുറവിൽ നമുക്ക് എന്ത് ചെയ്യാനാകും? നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ അഭിനിവേശവും ഉത്സാഹവും സംരംഭങ്ങളും നാഥന് ആവശ്യമുണ്ട്. ഇന്ന് ഏഷ്യ 62-ൽ തന്റെ ജനത്തെ വീണ്ടെടുക്കുവോളം ഇങ്ങനെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന നാഥനെ നോക്കി പ്രശസ്ത വേദപ്രഭാഷകനായ ചാൾസ് പേർജൻ കുറിച്ചു, വിശ്രമമില്ലാത്ത ഒരു രക്ഷകൻ തന്റെ ജനത്തെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തെ തട്ടി ഉണർത്താനും അവരോട് ദൈവം ആവശ്യപ്പെടുന്നു. തന്റെ പ്രിയ നഗരത്തെ, തന്റെ അരുമയായ സഭയെ പരിപൂർണമായി പുനഃസ്ഥാപിക്കുന്നതുവരെ ദൈവത്തിന് വിശ്രമം കൊടുക്കാതിരിക്കാനും. A restless Saviour calls upon his people to be restless and to make the Lord himself restless. ഇങ്ങനെ തന്റെ ശരീരമാകുന്ന സഭയെ ഒരുമയിൽ കെട്ടിപ്പടുക്കാൻ ദൈവം നൽകുന്ന വൈവിധ്യപൂർണങ്ങളായ ദാനങ്ങളും ശുശ്രൂഷയുമാണ് ഇന്ന് 1 കൊരിന്ത്യർ 12 വിശദമാക്കുന്നത്. അത് വ്യക്തിമാഹാത്മ്യത്തിനു വേണ്ടി നൽകപ്പെടുന്നവയല്ല. സഭയെ കെട്ടിപ്പടുക്കാൻ
സഹോദരനെ സേവിക്കാൻ, ദൈവത്തെ ശുശ്രൂഷിക്കാൻ നൽകപ്പെടുന്നതാണ്. ഇതുവരെ ആരും രുചിച്ചിട്ടില്ലാത്ത ആ സമൃദ്ധമായ വീഞ്ഞിൻ്റെ രുചി പോലെയാണത്. ദൈവത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹം, വിശ്രമമില്ലാത്ത ദൈവികാധ്വാനം, ദൈവത്തിൻ്റെ ഈ ഊർജ പ്രവാഹം എനർഗയ തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ പ്രവൃത്തികൾ എനർഗമാറ്റായിൽ ചൊരിയപ്പെട്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12:6.